ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാൻ ദേ ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് രോഹിതിനെ ചൊറിഞ്ഞ് എണീപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ റൂമൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മൾ അന്ന് ആലപ്പുഴ പോയില്ലേ, അതിൻ്റെ ഡേ 2 ആണ് നമ്മുടെ വ്ളോഗ്. അപ്പോൾ എന്തായാലും ഇനി സമയം കളയണ്ട. വെൽക്കം ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ആലപ്പുഴ ഡേ 2. ഇന്ന് ആക്ച്വലി നമ്മൾ തിരിച്ച് വളാഞ്ചേരിക്കും കോഴിക്കോട്ടേക്കും ഒക്കെ പോവാണ് കേട്ടോ. ഒറ്റ ദിവസത്തെ സ്റ്റേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. അതായത് ബാല, ബ്രഷ് ചാർജ് ചെയ്യാൻ മറന്നാൽ നമുക്ക് ഒരച്ചങ്ങോട്ട് തേക്കാം, അത്രേ ഉള്ളൂ. രോഹിത് ഉണ്ടല്ലോ, രാവിലെ എണീക്കേയില്ല. ഇവൻ്റെ ഈ എണീക്കാനുള്ള പ്രശ്നം കാരണം നാട്ടിൽ വന്നിട്ട് എത്ര തവണ ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടായെന്നുള്ളത് അവന് മാത്രമേ അറിയുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. യാ കുടിക്കാനാ വീനല്ലേ, അച്ഛനെന്റെ പാൻസ് അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു, തുറച്ചു നോക്കി പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇന്നലെ ഒരു കിടക്കാൻ നേരത്തെ നമ്മളോട് ബെഡ് കോഫി വേണമെന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ചു ബെഡ് കോഫി ഒരു ബാധ്യതയല്ലേ, രാവിലെ എണീറ്റ് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അതിന് അച്ഛനും അമ്മയൊക്കെ പറയായിരുന്നു, നിനക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് തന്നെ അർത്ഥമുണ്ടോ എന്ന്. അപ്പം ഇല്ല, ശരിയാണ്, നമ്മുടെ ഭാഗത്താണ് തെറ്റ്. അപ്പം എന്തായാലും എല്ലാവരും രാവിലെ നേരത്തെ എണീറ്റ് ഒരു ചായ പോലും കുടിക്കാൻ കിട്ടാതെ ഇവർ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ചെറുതിന് നല്ലോണം വിശന്ന് ഭ്രാന്താവുന്നുണ്ടായിരുന്നു കേട്ടോ, പാല് പാല് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ആക്ച്വലി ഉണ്ടല്ലോ, സ്റ്റേ മാത്രമാണ് ഹൗസ് ബോട്ടിൽ അല്ലാതിരുന്നത്. ബാക്കി ഫുഡും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഏത് നേരം ഫുഡ് കഴിക്കുന്നു ഹൗസ് ബോട്ടിൽ വന്നിട്ട് വേണമായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും തലേന്ന് അവർ ചോദിച്ചായിരുന്നു എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടതെന്നുള്ളത്. അപ്പോൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടത് വിഷ്ണു പറയും. ഇന്നലെ രാത്രി അച്ഛന് കെലോക്സ് മതിയായിരുന്നു. അച്ഛൻ കാലങ്ങളായി രാത്രി ഓട്സും കെലോക്സും പാലുമാണ് കഴിക്കുന്നത്. അച്ഛനെ കണ്ടറന്ന് വെച്ചാൽ തോന്നും. തലേന്ന് അവർ ചോദിച്ചായിരുന്നു എന്താ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടതെന്നുള്ളത്. അപ്പം ഞാൻ വെള്ളപ്പം എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഞാൻ എൻ്റെ അച്ഛനെ പറ്റി മറന്നായിരുന്നു, പുള്ളി വെള്ളപ്പം കഴിക്കില്ല എന്നുള്ളത്. പിന്നെ അവർ അഡീഷണൽ ആയിട്ട് കുറേ ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ പ്രൊവൈഡ് ചെയ്തായിരുന്നു കേട്ടോ രാവിലെ. ഞാൻ നേരത്തെ കഴിഞ്ഞ വ്ളോഗിലേ പറഞ്ഞല്ലോ, നല്ല കിള്ളൻ ഫുഡായിരുന്നു. ഏറ്റവും കൂടുതൽ എന്താ എൻജോയ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പറയും ഫുഡെന്ന്, കാരണം അത്രയും ഒരു ഹോംലി ഫീലുള്ള ഒരു ഫുഡായിരുന്നു. ഈ വാട്ടർമെലൺ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വാട്ടർമെലൺ അലർജിയാണ്. പക്ഷെ ഞാനത് മറന്ന് വാട്ടർമെലൺ എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ജ്യൂസ്? നമ്മുടെ ശീലങ്ങൾ അവർക്ക് അറിയാതെ അപ്പോൾ അതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി വെള്ളപ്പും മുട്ടക്കറിയും എനിക്കുണ്ടല്ലോ. രണ്ടാൾക്കാരെ ഉപദ്രവിക്കാനും ദ്രോഹിക്കാനും വെറുപ്പിക്കാനും ഭയങ്കര ഇഷ്ടമാണ്, രോഹിത്തിനെയും വിഷ്ണുവിനെയും. അത് നിങ്ങൾക്ക് നല്ല മനസ്സിലായിട്ടുണ്ടായിരിക്കും വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വെറുപ്പിക്കൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഞാനിത് ആക്ച്വലി അന്ന് ശ്രദ്ധിച്ചിരുന്നില്ല കേട്ടോ. ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് അമ്മേന എന്താ ഇവിടെ ഹൗസ് ബോട്ടിൽ എടുത്തോന്നുള്ളത്. കാരണം അമ്മയാണ് ഇവിടുത്തെ ഹൗസ് ബോട്ടിൽ ഒരാളായിട്ട് ആൾക്കാർക്ക് ഫുൾ സെർവിങ്ങും കാര്യങ്ങളും ഒക്കെ. അച്ഛൻ ആക്ച്വലി വെള്ളപ്പം കഴിക്കില്ല എന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അച്ഛൻ കഷ്ടപ്പെട്ടിട്ടാണ് ഒന്ന് രണ്ട് വെള്ളപ്പമൊക്കെ കഴിച്ചതെന്ന് അച്ഛൻ എന്നോട് പിന്നീടാണ് പറഞ്ഞത്. സാരമില്ല, വല്ലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്ത ഫുഡൊക്കെ നമ്മൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. യാ, ഞാൻ ഈ ഒരു ആലപ്പുഴ പോയ വ്ളോഗ് ഫസ്റ്റ് പാർട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ പേര് എന്നോട് പ്രൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതിൻ്റെ താഴെ കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ അവർ തന്നെ പറഞ്ഞു തരും.
നിങ്ങളുടെ ഒരു വലിയ കാര്യം ചോദിക്കാൻ വന്നായിരുന്നു. എഫ് എസ് ഒന്നും എനിക്ക് നടക്കില്ല. നിങ്ങളുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ? എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് ഒന്നുമില്ല, ഞാൻ പറയാമെന്ന് തിരിച്ചെടുത്തു. എനിക്ക് ഇഷ്ടമുള്ള എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മസാല ദോശയാണ്. ഓഫ്, മതിയായി പോയിട്ടോ. സത്യമായിട്ട് ഞാൻ മിത്രമാണ്. ശത്രു വലിയ പരിപാടിയുടെ തോന്നിപ്പിക്കുക. നമ്മൾ ഇതിൻ്റെ അടുത്തുള്ള മറ്റേ ബോട്ടിൽ കുറച്ചും കൂടെ കുട്ടി ബോട്ടാണ്. ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ ബോട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഇതിൻ്റെ അകം ഒന്ന് കാണണമെന്ന്. അപ്പോൾ ഞാൻ ജെറിനോട് ചോദിക്കുകയായിരുന്നു, എനിക്ക് ഇതിൻ്റെ അകം കൂടെ ഒക്കെ ഒന്ന് കാണിച്ചു തരുമെന്ന്. ജെറിൻ എന്നെ നിരുത്സാഹപ്പെടുത്തിയില്ല. അപ്പോൾ പുള്ളി പറഞ്ഞത് ഇതിൻ്റെ അകത്തുണ്ടല്ലോ കല്യാണം, പിന്നെ വലിയ ഗെറ്റ് ടുഗെദേഴ്സ്, പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ നടക്കാറുണ്ട് എന്നാണ്. നമ്മുടെ ബോട്ടിനെക്കാളും ഒരുപാട് വലിയ ബോട്ടാണ് കേട്ടോ ഇത്. ബെഡ്റൂം ആക്ച്വലി ഒന്നും കൂടെയാണ് കൂടുതലുള്ളൂ. പിന്നെ ഈച്ച് ബെഡ്റൂമിൻ്റെ സൈസ് നമ്മുടെ ബോട്ടിനെക്കാളും കുറച്ചും കൂടെ വലുതാണ്. പിന്നെ കംപ്ലീറ്റ് ഇത് എയർ കണ്ടീഷൻഡാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലാണ് ഒരു വലിയ ഹാള് വരുന്നത്. അതിൽ 100 ആൾക്കാരിൽ കൂടുതലുള്ള പരിപാടി ഇവർ നടത്തിയിട്ടുണ്ടെന്ന്, ഗെറ്റ് ടുഗെദർ പോലെയൊക്കെയുള്ള. പിന്നെ ഈ കുറേ ക്ലയൻസിൻ്റെയും അവരുടെയൊക്കെ ഉള്ള പരിപാടിയും പ്രോഗ്രാംസും ഒക്കെ ഇവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവർ എൻ്റെ അടുത്ത് പറയുന്നു 2-3 ബോട്ടൊക്കെ അടുപ്പിച്ചിട്ടിട്ട് എങ്ങനെയോ ഇവർ 450 പേരുടെ വരെ എന്തോ ഒരു ഫംഗ്ഷൻ നടത്തിയിട്ടുണ്ടെന്ന്, പിന്നെ കല്യാണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതാണ് ഇതിൻ്റെ താഴത്തെ ഏരിയ വരുന്നത്. മുകളിൽ കയറി കഴിഞ്ഞാൽ അവിടെ ആദ്യം തന്നെ ഒരു വാഷ് ഏരിയയാണ് കേട്ടോ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഹാള് വരുന്നത്. അതിൻ്റെ ഒരു സൈഡിൽ, ഈ ഒരു സൈഡിലല്ലേ കണ്ടോ, ഇവിടെ ഒരു ബാർ സെറ്റപ്പാണ്. കോക്ടെയിൽസും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിഗർ സ്ക്രീൻ ഉണ്ട് അവിടെ. അപ്പോൾ ഇത്ര പേർക്ക്, 100 ആൾക്കാർക്ക് ഈ സൈഡിൽ പരിപാടി നടത്തുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി എൻജോയ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റും. കാരണം കണ്ടോ നല്ല വലിയ സെറ്റപ്പാണ്. ഇതാണ് ഇതിൻ്റെ ഓപ്പൺ സ്പേസ് വരുന്നത്. നമ്മുടെ മറ്റു ബോട്ടിനേക്കാളും കുറച്ചും കൂടെ എന്താ പറയുക, കണ്ടോ അതാണ് നമ്മുടെ ബോട്ട്, കുറച്ചും കൂടെ വലുതാണ്. അപ്പോൾ എന്തായാലും ആ ബോട്ടും കൂടെ കണ്ടു. നമുക്കിനി തിരിച്ച് വളാഞ്ചേറിയിലോട്ട് പോവാം. അതിനുവേണ്ടി നമുക്ക് ബെഡൊക്കെ ഒന്ന് അടക്കി പെറുക്കി വൃത്തിയാക്കി വെച്ചിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതല്ലേ അതിൻ്റെ ഒരു മാന്യത. നമ്മൾ കാറ് നിർത്തിയ സ്ഥലത്തേക്ക് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ ഇവിടെ ഇവർ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തായിരുന്നു. പിക്ക് ചെയ്യാൻ വേണ്ടി ഇവർ തന്നെ വന്നു. നല്ല കിടിള സർവീസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബ്ലൂജെല്ലിയിൽ നിന്ന് യാത്ര ചെയ്യുകയാണ്. കവറോ ആംസ്റ്റർഡാമിൽ നിന്ന് പുതിയ ബാഗ് ഒന്ന് എടുത്തരോ. വിഷ്ണുവിൻ്റെ നമ്മുടെ ബാഗ് ഇവിടെ ഉണ്ട്, അതെടുക്കണം. നാട്ടിൽ വന്നിട്ട് മോസ്റ്റ് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ ബ്ലൂജെല്ലി എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. അത് കോർഡിനേറ്റ് ചെയ്യാൻ ജെറിൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ രണ്ടുപേർക്കും ജെറിൻ ബൈ. ഇങ്ങോട്ട് വരുമ്പോൾ അറ്റേ സ്ട്രെച്ച് രോഹിത്താട്ടോ ഓടിച്ചേ. അപ്പോൾ തിരിച്ച് അച്ഛൻ ഓടിക്കും എന്നാണ് അച്ഛൻ പറയുന്നത്. നമ്മൾ ഏകദേശം ഒരു ഊണിൻ്റെ സമയമാകുമ്പോൾ, നമുക്ക് നെക്സ്റ്റ് മെയിൻ ഊണാണല്ലോ, MRA എത്തും. അപ്പോൾ നമുക്ക് അവിടുന്ന് തന്നെ നമുക്ക് ലഞ്ച് കഴിക്കാം കേട്ടോ. MRA കഴിച്ചല്ലോ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അന്ന് കുറേ പേര് സജസ്റ്റ് ചെയ്തിട്ട് അവിടെ പോയി കഴിച്ചേ. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞു ചിക്കൻ ലോലിപോപ്പും അവിടുത്തെ ബിരിയാണിയും ഒക്കെ ഭയങ്കര അടിപൊളിയാണെന്ന്. നമ്മൾ പാലപ്പുഴയിൽ നിന്ന് തിരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിടയിൽ ഒരു ലഞ്ച് കഴിക്കണമല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു MRA തന്നെ കഴിക്കാം എന്നുള്ളത്. ഇപ്പൊ സമയം ഏകദേശം 1:00 MRA എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേര് സജസ്റ്റ് ചെയ്തിട്ടാട്ടോ ഞാൻ പോയെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു ആക്ച്വലി. കാർ ഡൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പാർക്ക് ചെയ്ത ഉടനെ തന്നെ അവർ നമുക്കൊരു QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി തരും. അത് സ്കാൻ ചെയ്ത ഉടനെ ഇവരുടെ കംപ്ലീറ്റ് മെനു നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് അങ്ങോട്ട് ഓർഡർ ചെയ്യാം. ഒരു അമ്മച്ചി ചിക്കൻ ട്രൈ ചെയ്യണേ. ചിക്കൻ
പറഞ്ഞു കൊടുത്തോ. കശ്മീരി നാൻ, കുൽച്ച, മട്ടൻ ബിരിയാണി ഒരു മട്ടൻ ബിരിയാണി ഫുള്ള്. ഇപ്പം ആക്ച്വലി ഡൈനിങ് സ്റ്റാർട്ട് ചെയ്ത് തോന്നുന്നു അല്ലേ റെസ്റ്റോറൻറ്റ്സിൽ. ഞാൻ വരുന്നത് വരെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കാർ ഡൈനിങ്ങിൽ തന്നെ സംതൃപ്തി കണ്ടെത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് തിരിച്ചു പോയിട്ട് ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വരുന്ന നോക്കാം. ഇവൻ കണ്ടോ, ഇവൻ ഇതിൻ്റെ അകത്തിരുന്നൊരു പ്രാന്ത് വരുന്നുണ്ടായിരിക്കും, പിള്ളേരല്ലേ. അപ്പം ഞാൻ അവന് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് അവനെ ഞാൻ എൻ്റെ കാറിലോട്ട് കൊണ്ടുവന്ന് കുറച്ച് തരാം. അത് ഞാൻ അവനാണ് എൻ്റർടൈൻമെൻറ്റ് കൊടുത്ത്, അവൻ എനിക്കാണ് എൻ്റർടൈൻമെൻറ്റ് തന്നെയെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. പക്ഷേ ആക്ച്വലി ഈ കാർ ഡൈനിങ്ങിന് തോന്നിയ ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ? ഇവർ ആക്ച്വലി ഈ ഒരു ടേബിള് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ബ്ലോക്ക്ഡ് ആണ്. ഫുഡിൻ്റെ ഒപ്പം അല്ലാതെ കുറച്ച് മുന്നേ അവർ നമുക്കിത് കൊണ്ടുവന്ന് വെച്ചുതരുമല്ലോ, നമുക്ക് പിന്നെ അനങ്ങാനോ ഇരിക്കാനോ ഒന്നും പറ്റില്ല. നിങ്ങൾക്കൊരു കോമഡി പറഞ്ഞിരട്ടെ, അമ്മ ബഷീർ ബഷീടെ മറ്റേ വീഡിയോ കാണുമ്പോൾ ഈ കാർ ഡൈനിങ്ങിൻ്റെ സംഗതി കണ്ടു എന്ന്. അപ്പോൾ അമ്മ വിചാരിച്ചത് ഇതവർ കൊണ്ടുനടക്കുകയെന്ന്, അതായത് ഹോട്ടൽസ് പ്രൊവൈഡ് ചെയ്യുന്നതല്ല ഇവരിങ്ങനെ കൊണ്ടുവരുന്നതായിട്ട് നടക്കുക എന്നാണ് വിചാരിച്ചത്. അച്ഛന് ശമാശീലം കുറച്ച് കുറവുള്ളൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് അച്ഛൻ ബോറടിച്ച് ഇറങ്ങിപ്പോയി. ഫുഡ് വരാനാകുമ്പോൾ തിരിച്ചു വരാന്ന് പറഞ്ഞു ചിന്തയൊക്കെ വന്നു. നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് ഇപ്പോൾ ചോദിച്ചാൽ എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ. ചിക്കൻ ലോലിപോപ്പ് ആരൊക്കെ കഴിച്ച് നോക്കണം എന്ന് പറഞ്ഞായിരുന്നു, സോ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് ഇടിച്ചത്, അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ആക്ച്വലി എൻ്റെ തീറ്റ കണ്ടിട്ട് എന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. തെറ്റിദ്ധരിക്കുകയാണെങ്കിലും നിങ്ങളെ കുറ്റം പറയാനായിട്ട് പറ്റില്ല. ഓ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ കഴിച്ചിട്ട് ഒരു 3 കിലോളം ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ കുറേ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ MRI വന്നിട്ട് ചിക്കൻ ലോലിപോപ്പ് വാങ്ങി കഴിക്കാൻ പോകണേ. അപ്പൊ ഇതാണ് നമ്മുടെ അമ്മച്ചി ചിക്കൻ. ഒന്നുമില്ല, ഒരു ചിക്കൻ 65 അത്ര തന്നെ ഉള്ളു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളി. നല്ല ഫൈൻ ആയിട്ടുള്ള ചിക്കൻ. ഞാൻ പറഞ്ഞു എനിക്ക് ചിക്കൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്, ബീഫ് ഇടിച്ചത് അമ്മച്ചി ചിക്കൻ്റെ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് ഈ ആത്തി വിളിച്ചെല്ലാം കഴിക്കുന്നതെന്ന്. ഞാൻ ഇവിടുത്തെ ഫുഡ് ബ്ലോഗേഴ്സിൻ്റെ വ്ളോഗൊക്കെ അവിടെ ഇരുന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ വെള്ളറത്തി കൊണ്ട് ഞാൻ ബ്രെഡ് കടിച്ച് വലിച്ച കാലം ഞാൻ ഓർക്കുന്നു. അപ്പം അന്ന് ഞാൻ വിചാരിച്ചാണ്, താങ്ക് യു. അപ്പം അന്ന് ഞാൻ വിചാരിച്ചാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊടുത്തു കൊടുത്തു വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെ വന്ന് തിരിച്ചു പോയാൽ ഞാൻ ഡയറ്റാണ് തളർന്നു കേട്ടോ. അത്രയധികം ഫുഡ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഞങ്ങള് അപർണ എന്തൊക്കെ എന്താ പറഞ്ഞത്, മാജിക് ലൈൻ അച്ഛനും അമ്മയും അങ്ങനെ നമ്മൾ കാര്യമായി ഭക്ഷണം കഴിച്ചു. ഒരു ഇഞ്ച് സ്ഥലമില്ല വയറിലിട്ടോ. നമ്മളിവിടെ കുറച്ച് ആൾക്കാരെ കണ്ടു. അച്ഛ കോപ്പിറൈറ്റ് പാട്ട് നമ്മളിവിടെ കുറച്ച് ആൾക്കാരെ കണ്ടു ഒരു ഫോർച്യൂണറിലിട്ടോ. പക്ഷെ കാറ് കയറിയോണ്ട് എനിക്ക് പോയി സംസാരിക്കാൻ പറ്റില്ല. നിങ്ങളത് കാണുകയാണെങ്കിൽ അതുകൊണ്ടാണ് എനിക്ക് വന്ന് സംസാരിക്കാൻ പറ്റാത്തത് കേട്ടോ. അപ്പൊ അങ്ങനെ ഇനി നമ്മൾ ഒളാഞ്ചേരിക്ക് ഒരു യാത്രയാണ്. അച്ഛൻ മാത്രം ഉറങ്ങില്ല എന്ന് എനിക്ക് തോന്നണം. ഞാൻ എന്തായാലും ഉറങ്ങാൻ പോവാ. ഓ വയറൊക്കെ നടന്നു പറഞ്ഞല്ലേ ഭയങ്കരമായിട്ട്. അപർണ കുറച്ച് ഫുഡ് ഇവിടെ സംസാരിക്കായിരുന്നു, പക്ഷെ ഞാൻ കാറ് കയറിയത് കൊണ്ട് ഇറങ്ങിപ്പോയി സംസാരിച്ചു നോക്കുമ്പോ. അപ്പം ഞാനൊരു സുഖ നിദ്രയിലോട്ട് അങ്ങോട്ട് കടക്കാൻ പോവുകയാണേ. ഫുഡ് കഴിച്ച് ഉറങ്ങാൻ ഒരു പ്രത്യേക സുഖമാണ്. ബിരിയാണി തട്ടിക്കളാണ് ശരി, പക്ഷേ ടേസ്റ്റിനായിരുന്നു, അതുകൊണ്ട് കുറച്ച് കാരണം കുഴപ്പമില്ല. എൻ്റെ മനസ്സിൽ ആക്ച്വലി ആലപ്പുഴ ഇത്ര അടുത്തായിരുന്നില്ല എറണാകുളത്തു നിന്ന്. എറണാകുളത്തു നിന്ന് ഒരു 4-5 മണിക്കൂറും കൂടെ ആലപ്പുഴയ്ക്ക് ഉണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അത്രയില്ല, ഏകദേശം ഒരു 1.5-2 മണിക്കൂറിൻ്റെ അടുത്തേ ഉള്ളൂ കേട്ടോ.
അപ്പൊ എന്തായാലും നമ്മൾ തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പരിപാടി എന്താ? ചായ കുടിക്കാം. ചായ കുടിച്ച് നമുക്കിനി മുന്നോട്ട് യാത്രയാവെന്ന് വിചാരിച്ചു. ടീ ടൈം എന്ന് പറയുന്ന സ്ഥലത്ത് തൃശ്ശൂർ ശോഭാ സിറ്റിയുടെ അടുത്ത് നിന്നാണ് കേട്ടോ ചായ കുടിച്ചാൽ. പക്ഷേ ടു ബി വെരി ഹോണസ്റ്റ്, അത്ര നല്ലതായിരുന്നില്ല. നമ്മളവിടുന്ന് കഴിച്ച ഫുഡ്, എന്താ പറയുക, ഇങ്ങനത്തെ സാധനങ്ങളില്ല, പഴംപൊരി അതും വലിയ ടേസ്റ്റ് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. ചായ മാത്രം ഭയങ്കര വൗ ഫാക്ടർ ഒന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. അപ്പൊ ഇതും ട്രൈ ചെയ്തു, ഇതും ഓക്കെ ആയിരുന്നു. എന്തായാലും ഇനി വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.